അപ്പോൾ നമ്മളെ ഇത്രയും നൈസ് പണി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിൽ ഏതാണ്ടൊരു രണ്ട് ദിവസം നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ദിവസം നമ്മൾ പോകുന്ന വഴിക്ക് കോൺസെക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ദിവസം, അതായത് ഇന്നലെയും നനഞ്ഞാന്നും നമ്മൾ 575 രൂപ ആ റേഞ്ചിൽ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 575 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 15 കിലോമീറ്റർ, ലോങ് ഓടാനാണെങ്കിൽ 20 കിലോമീറ്ററൊക്കെ നമുക്ക് മൈലേജ് വരുന്നുണ്ട്. അപ്പം ഇത് നമ്മളൊരു 15 കിലോമീറ്ററൊക്കെ ഒരു ലിറ്ററിൽ 15 കിലോമീറ്റർ ഏതാണ്ട് 8 ലിറ്ററിൻ്റെ പെട്രോള് നമ്മൾ ഈ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഇത് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക്, അതായത് നമ്മൾ ഇന്നലെ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അധികം കിലോമീറ്ററൊന്നും ഓടിയിട്ടില്ല, ഏതാണ്ട് ഒരു 20-25 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മൊത്തം എല്ലാം കൂടെ. ഈ 800 രൂപയുടെ പെട്രോൾ 8 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് ഏതാണ്ട് 25 കിലോമീറ്ററിൻ്റെ ഓടിയിട്ടുള്ളത്, നമ്മൾ കേരളത്തിൽ നിന്നാണ് അടിച്ചത്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്ക് തന്നെ വണ്ടി ഓഫായി. നമുക്ക് ബാറ്ററിയുടെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു, അപ്പം നമ്മൾ ബാറ്ററി മാറ്റി വെച്ചു. ബാറ്ററി മാറ്റി വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് പെട്രോളിൻ്റെ ഇഷ്യൂ ആണ്, അതായത് പെട്രോൾ തീർന്നതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് പെട്രോൾ ഇങ്ങനെ തീർന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ വാങ്ങാൻ വേണ്ടിയിട്ട് പമ്പിൽ പോയി. പമ്പിൽ പോയപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പമ്പിൽ നിന്നും പെട്രോൾ നമുക്ക് തരുന്നില്ല, കുപ്പിയിൽ തരുന്നില്ല. ഇതിൻ്റെ പ്രശ്നമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറൻ്റ്ലി ഒരാൾ ട്രെയിനിന് തീ വെച്ചു എന്നുള്ള വിഷയമാണ് പറയുന്നത്. കാര്യമൊക്കെ ശരി തന്നെ, പെട്രോൾ കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാം, പക്ഷേ ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീർന്നു പോവാണ് പെട്രോൾ, അല്ലെങ്കിൽ ഒരു പരിചിതമില്ലാത്ത സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് എവിടെയാണ് പെട്രോൾ പമ്പെന്ന് അറിഞ്ഞുകൂടാ, പെട്ടെന്ന് പോകുന്ന വഴിക്ക് പെട്രോൾ തീർന്നു പോവുകയാണ്. അയാൾ പെട്രോൾ വാങ്ങാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഓട്ടോ വിളിച്ചോ എന്തെങ്കിലും വിളിച്ചോ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് പെട്രോൾ കൊടുക്കത്തില്ല എന്നുള്ളൊരിത് പറയുമ്പോഴത്തേക്ക് അതൊരു ന്യായമായിട്ടുള്ള നടപടിയല്ല. അപ്പോൾ നമ്മൾ ചെയ്തെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയിൽ ബൈക്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഇങ്ങോട്ടുണ്ട്, ഇവിടെ വന്ന് കുത്തിയിരുന്ന് അഴിക്കുകയാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയാമോ, ഇതിനകത്ത് നിന്ന് ഈ പെട്രോൾ ഊറ്റിയിട്ട് വേണം അതിനകത്ത് ഒഴിക്കുക. ഞാൻ ഏതാണ്ട് രണ്ട് മൂന്ന് പമ്പിൽ പോയപ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ റിപ്പോർട്ടൊക്കെ വേണം, വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ പോകുന്ന വഴിക്ക് ഒരു പോലീസുകാരനെ കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കിട്ടത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവന്മാർ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്രോൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപാധിയായിട്ട് ഇപ്പോൾ അതിനെ മാറ്റിയിരിക്കുകയാണ്. അതായത് പണ്ടൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് സാധാരണക്കാർ പെട്രോൾ അടിച്ചിട്ട് തികയാതെ വരുമ്പോഴത്തേക്ക് സാധാരണക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പോയിട്ട് കുപ്പിയിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇവരിത് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൽ വരുത്തിക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് അറിയാതിരിക്കാൻ വേണ്ടി, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് 25 കിലോമീറ്റർ ഓടിയുള്ള വണ്ടി. തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് കന്യാകുമാരി പോയിട്ട് തിരിച്ച് വന്നിട്ട് ഒരാഴ്ച കടന്ന് ഓടിയ വണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കിടുതാപ്പും കിടുപിടി സാധനമൊന്നും ഞാൻ ഇതുവരെ അഴിച്ചിട്ടില്ല കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, പക്ഷേ ഇതെങ്ങനെ അഴിക്കുമെന്നോ ഇതിനകത്ത് നിന്ന് എങ്ങനെ പെട്രോൾ എടുക്കുമെന്നോ ഉള്ള പോലെ അറിഞ്ഞിടാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മളെ കേരള സർക്കാർ തന്ന പണിയാണ്. ഒരാൾ തീ വച്ചു എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ലോകത്താകാമെന്നുള്ള എല്ലാ മനുഷ്യരെയും തീവ്രവാദികളാക്കുന്ന നിലപാട്. അപ്പോൾ നടപടി ആവില്ല കേട്ടോ, നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. ഇനി ഒരു ഓസ് കിട്ടുമോ നോക്കട്ടെ, ഓസ് കിട്ടിയിട്ട് മേളയിൽ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓരോ പുതിയ ഭ്രാന്തൻ നിയമങ്ങൾ കാരണം പെടുന്ന പാടാണ്.
അതായത് പെട്രോൾ പമ്പുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത നിയമം. അല്ലാതെ സാധാരണക്കാരെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ തീവ്രവാദിയെ ഉദ്ദേശിച്ചോ ആണെങ്കിൽ ആദ്യം ആ തീവ്രവാദി എന്താണ് ചെയ്തത്, എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പോയിട്ട് സാധാരണക്കാരെല്ലാം തീവ്രവാദികളാണെന്നുള്ള നിലയ്ക്ക് ആർക്കൊന്നും കൊടുക്കില്ല എന്നുള്ള രീതിയിൽ പെരുമാറല്ലാണ്ട് ഞാൻ പോയി ഓസ് കിട്ടുമോ നോക്കിയിട്ട് വരാം. കണ്ടല്ലേ ഇതാണ് പരിപാടി. എന്താ ചെയ്യാനാന്ന് പറയണം. ഞാൻ ചോദിച്ചോട്ടെ, ഇവർ ഈ കുപ്പിയിൽ കൊടുക്കണ പരിപാടി നിർത്തിയോട്ടെ. ഇപ്പോൾ ഒരു തീവ്രവാദി വന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഇതേപോലെ ഊറ്റിയെടുത്താൽ എന്ത് ചെയ്യും? വളരെ വളരെ മണ്ടം തീരുമാനങ്ങൾ. ഇതിന് അങ്ങനെ അല്ലാതെ പിന്നെ എന്തോന്നാണ് പറയേണ്ടത്? പാവപ്പെട്ടവൻ്റെ വണ്ടി വഴിയിൽ കിടന്നു കഴിഞ്ഞാൽ അതെടുക്കണമെങ്കിൽ ടാങ്ക് ഉരുകൊണ്ട് പോകണം. അതായത് കാറിൻ്റെയും ബൈക്കിൻ്റെ ഒക്കെ ടാങ്ക് ഉരുകൊണ്ട് പോകണം. അതാണ് അവസ്ഥ. ഒഴിച്ചിട്ടുണ്ട് പെട്രോൾ, അതിനകത്ത് നിന്ന് ഊറ്റി ഒഴിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാനാണെന്ന്? നമ്മൾ ഇപ്പോൾ ആൾക്കാർ ചോദിക്കും, തനിക്ക് ഇതുവരെ പെട്രോൾ തീർന്നവരുടെ അറിയില്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ സാധാരണക്കാരണ്ടേ, നമുക്ക് മറ്റേ കോടിക്കണക്കിന് രൂപയുടെ വണ്ടിയുടെ പേരെന്തര് നമുക്ക് എടുക്കാനുള്ള പാങ്ങൊന്നും നമുക്കില്ല. സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടിയാണ് എടുത്തത്. അതിനകത്താണെങ്കിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്യുവൽ മീറ്റർ വർക്ക് ചെയ്യല്ല. അപ്പോൾ ഫ്യുവൽ മീറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഫ്യുവലിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളെപ്പോഴും പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ കയ്യിൽ സാമ്പത്തികമായിട്ട് നമുക്ക് മറ്റേ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമൊന്നും നമുക്കില്ല. സാധാരണക്കാരെപ്പോഴും ഇതേപോലെയുള്ള വണ്ടികളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യുവൽ മീറ്റർ നമുക്ക് വർക്ക് ചെയ്യല്ല. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ വണ്ടി എങ്ങനെയാണ്, വണ്ടിയുടെ അവസ്ഥ എന്താവും എന്നുള്ളത് അറിഞ്ഞുകൂടാ. നമുക്ക് സ്പീഡോമീറ്ററും ബാക്കി കാര്യങ്ങളും ഹീറ്റിൻ്റെ സംഭവങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഫ്യുവൽ മീറ്ററിൻ്റെ സംഭവം വർക്ക് ചെയ്യല്ല. ഞാനപ്പോൾ ഇത് ഒരു കടയിൽ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരുപാട് പൈസ ആവും എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഈ വണ്ടി എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിനക്കെന്തിനിടെ കാറ്, പൈസ ഇല്ലാത്തവൻ എന്തിനിടെ കാറ് എന്ന് ചോദിക്കുന്നവരോട് ഈ വണ്ടി എടുത്തതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഭാര്യയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റത്തില്ല. കാരണം ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് വയ്യാത്ത ആളിനെയും കൊണ്ട് ബൈക്കിൽ പോകാനൊന്നും പറ്റത്തില്ല. ബൈക്കിൽ നിന്ന് ഉരുണ്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാൽ ഉത്തരവാദിത്തം പറയും. അപ്പം മന്ത്രിമാരൊക്കെ ചോദിക്കണേക്കാം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സംഭവം കണ്ടതാണ് കേട്ടോ, മന്ത്രിമാരെ ചോദിച്ചത്, മറ്റേ 108 ആംബുലൻസ് വിളിച്ചാൽ പോരെ, എന്തിനാണ് നിങ്ങളെ വണ്ടിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുന്ന കേട്ടോ. ഞാനേ കുറച്ച് കാലം മുമ്പ് നടക്കാൻ പോകുമായിരുന്നു. അപ്പോൾ കവടിയാർ ജംഗ്ഷൻ അറിയാം, തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് കവടിയാർ ജംഗ്ഷനിൽ അതിരാവിലെ ഒരു 6:30 സമയത്ത് ഒരു ഓട്ടോക്കാരൻ വണ്ടി ഇടിച്ചിട്ട് ഓട്ടോക്കാരൻ വണ്ടിക്കകത്ത് സ്റ്റക്കായി പോയി. അതിനകത്തിരുന്ന വേറൊരു പാസഞ്ചർ റോഡിൽ വന്ന് വീണു, അങ്ങനെ കണ്ണൊക്കെ തെറിച്ച് പോയി, കണ്ണൊക്കെ പുറത്ത് കിടപ്പുണ്ട്, അങ്ങനെ അവിടെ റോഡിൽ കിടപ്പുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത്.
ഒരു ആംബുലൻസും വരണതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പം ഒന്നുകിൽ സിസ്റ്റംസ് കാര്യക്ഷമമാക്കുക. 108 ആംബുലൻസ് ഞാൻ പല സ്ഥലത്തും ഞാൻ നേരിട്ട് വിളിച്ച ആക്സിഡൻറ്റ് കണ്ട് നേരിട്ട് വിളിച്ച സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഞാൻ 108 ആംബുലൻസ് വിളിച്ച് അവരാരും വരാതിരുന്നിട്ട് വേറെ വണ്ടിയിലൊക്കെ കൊണ്ടുപോയി, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാനും ആ സ്ഥലത്തുനിന്ന് പോയി എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോഴത്തേക്ക് 108കാരന്മാർ വിളിക്കും, സാറേ എവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട്. ഒരു സിസ്റ്റം കാര്യക്ഷമമായിട്ട് നടത്തുക. ലോക്കൽ ആംബുലൻസുകളാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ വന്നേക്കാം, 108 ഒന്നും വിളിച്ചിട്ട് പല സ്ഥലങ്ങളിലും എത്തുന്നില്ല. ഓക്കെ, ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളില്ല, വണ്ടികളിപ്പം നമ്മുടെ അടുത്തില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളിൽ തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം എൻ്റെ വണ്ടി എടുത്ത് എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാനാണ് നോക്കുന്നത്. ഒരു മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു മിനിറ്റിൻ്റെയോ സെക്കൻഡിൻ്റെയോ വ്യത്യാസത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് വരും, മനസ്സിലായല്ലേ. അപ്പം എനിക്ക് ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന് ഞാനൊരു എടുത്തൊരു വണ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഒരാൾ എന്താ, നമ്മളിപ്പം തീയിട്ടു അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടു എന്ന് പറയുന്ന ഒരു സംഭവം നടന്നു, ഒരു തീവ്രവാദിയാണ് എന്ന് പറയുന്നുണ്ട്. അതിന് ഇതുവരെ കൺഫർമേഷനൊന്നും ആയിട്ടില്ല, തീവ്രവാദിയാണെന്ന് പറയുന്നുണ്ട്, അതിനൊരു യാത്രക്കാരനാണെന്ന് പറയുന്നുണ്ട്, പല രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കരുതി പെട്രോൾ വാങ്ങിക്കൊണ്ട് പോകുന്നതെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പെട്രോൾ പല ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ മോട്ടറിൽ ഇത് ചെയ്യുന്ന, അതായത് മോട്ടർ ഇപ്പം പുല്ലടിക്കാനുള്ള സാധനങ്ങൾക്കെല്ലാം മോട്ടറിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിഷൻ എടുത്തിട്ട് വരണം, എന്നെങ്കിലേ നിങ്ങൾ പെട്രോൾ തരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള സംവിധാനം എല്ലായിടത്തും ഉണ്ട്, ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാനുള്ള സംവിധാനവും എല്ലായിടത്തും ഉണ്ട്. ഓരോ പമ്പിലും ഓരോ വ്യക്തികളും കയറുന്നതിന് മുമ്പ് എല്ലാ സ്ഥലത്തും പോയിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അത് ഒരാളുടെ അവകാശമാണ്, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ, മനസ്സിലായില്ലേ. ക്വാളിറ്റി ചെക്ക് ചെയ്ത് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അടിക്കാനുള്ള പരിപാടിയേ നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കണം, അതാണ് ചെയ്യേണ്ടത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലിറ്റർ പെട്രോള് 20-25 കിലോമീറ്റർ പോലും ഓടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. ഞാൻ തമിഴ്നാട്ടിൽ കയറി 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കന്യാകുമാരിയിൽ പോയി, കന്യാകുമാരിയിൽ നിന്ന് അതുവഴി ബീച്ച് റോഡ് വഴി വന്ന് ബീച്ച് റോഡിലുള്ള ബീച്ചുകളെല്ലാം കയറി വന്നിട്ട് പോലും ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ച ഞാൻ ഈ വണ്ടിയിൽ ഓടി എന്നുള്ളതാണ് വാസ്തവം, മനസ്സിലായില്ലേ. ഈ വണ്ടിയിൽ ഒരാഴ്ച ഇവിടെ കിടന്ന് ഞാൻ ഓടി. അപ്പോൾ എന്തുമാത്രം കൊള്ളയാണ് നടത്തുന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഓക്കെ, ബൈ.